അവസാനം തേച്ചിട്ട് പോയി നേഹം മൂസ എല്ലാവരും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്. ജിബു ജേക്കബിൻ്റെ ചെയ്ത ചിത്രങ്ങളിൽ ഏറ്റവും നല്ല ചിത്രമായിരിക്കും നേഹം മൂസ. നമ്മൾ രണ്ടുപേരും അതിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഒരുപാട് നന്ദിയുണ്ട് ജിബു ചേട്ടനോടും, അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രൂപേഷ് ചേട്ടനോടും, തോമസ് സാറിനോടും, എല്ലാവരോടും നന്ദി പറയുകയാണ്. വളരെ വളരെ സന്തോഷം. ഇത്രയും നല്ലൊരു പ്രൊജക്റ്റിൻ്റെ പാർട്ടാവാൻ കഴിഞ്ഞത്. സ്പെഷ്യൽ താങ്ക്സ് ടു സിന്ധു ഏട്ടൻ, ജിബു സർ, തോമസ് സർ ഫോർ കൺസിഡറിങ് അസ് ഫോർ ഇൻ ദ പ്രൊജക്റ്റ്. പിന്നെ നല്ലൊരു മൂവിയാണ്, നല്ലൊരു ഹ്യൂമർ ഉണ്ട്, പക്ക ഫാമിലി എൻ്റർടൈനർ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. സുരേഷേട്ടൻ്റെ അസാധ്യ പെർഫോമൻസ് ആണ്. സുരേഷേട്ടൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ജിബു ജേക്കബ് ഫിലിമിൻ്റെ എല്ലാ ടച്ചും ഉണ്ട്. പക്കായിട്ട് ധൈര്യമായിട്ട് ഫാമിലിക്ക് വന്ന് കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുണ്ട്, ഒരു സോങ്ങും ഉണ്ട്. പൈസ നോക്കി പോയതുകൊണ്ടാണ്. അതെ, ഒരുപാട് സന്തോഷം ഏട്ടാ, ഒരുപാട് സന്തോഷം. നമ്മള് 8 വർഷത്തെ രണ്ടുപേരും വളരെ ആഗ്രഹിച്ചിട്ട് ഒരുപാട് സിനിമയിൽ വർക്ക് ചെയ്യണം, കുറെ വർഷം ആഗ്രഹിച്ചിട്ട് ഈ ഒരു ഫൈനലി ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. സോ താങ്ക് യു എവരിബഡി. ഒരുപാട് ഒരുപാട് പേര് നന്ദി പറയുന്നു. വിഷ്ണു ഏട്ടൻ ക്യാമറമാൻ, അതെ അതെ, ജിബു സർ, സിന്ധു ഏട്ടൻ, എല്ലാവരും എല്ലാവരും താങ്ക് യു സോ മച്ച്. പിന്നെ അങ്ങനെയൊന്നും ഇപ്പോ പരിപാടിക്കും കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഒരുപാട് പേര് പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമാണ് കേട്ടപ്പോഴത്തേക്ക്. പിന്നെ നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അവസരം തന്നെ തീർച്ചയായിട്ടും ഒരു വലിയ മനസ്സാണ്. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. സുരേഷേട്ടൻ നല്ല സപ്പോർട്ടാണ്. സുരേഷേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കരുതിയ സുരേഷേട്ടൻ അയ്യോ ഇത്രയും വലിയൊരു നമ്മളൊക്കെ ചെറുപ്പത്തൊട്ട് കണ്ടതാണെന്ന് സുരേഷേൻ്റെ മുമ്പിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത്. പക്ഷേ സുരേഷേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, നല്ല രീതി സപ്പോർട്ട് ചെയ്തു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, വളരെ കൂളായിട്ട്. എനിക്ക് മീൻസ് അത്ര നമുക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ല, പക്ഷെ എന്നാലും സുരേഷ് സാറിൻ്റെ മോളായിട്ട് അഭിനയിക്കാൻ ആ ഒരു ക്യാരക്ടർ കിട്ടിയല്ലോ. അപ്പോൾ ഐ ഫീൽ സോ പ്രൗഡ് ആൻഡ് ബ്ലെസ്ഡ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, ഉറപ്പായിട്ടും അഭിപ്രായം പറയണം. എല്ലാവർക്കും ഇഷ്ടമാവും.